ഇതല്പം ചരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിത് കൂടി ഉണക്കി വെച്ചാൽ തിന്നാൻ വളരെ സ്വാദായിരിക്കും. ഈ മാങ്ങയുടെ പുറത്തൊക്കെ കറപ്പടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിത് തൊണ്ടി കെട്ടി തന്നെ വേണം ഉപയോഗിക്കാൻ. ഇതിന്ന് തൊണ്ടി കെട്ടി മുറിച്ചിട്ടിട്ട് നമുക്ക് നാളെ രാവിലെ വെയിലത്ത് വെച്ച് ഒന്ന് വാട്ടിയെടുക്കാം. നാളത്തെ ഉണക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിൽ ഉപ്പ് തിരിഞ്ഞു വയ്ക്കാൻ. മാങ്ങ അതിൽ തിന്നാൻ നല്ല ടേസ്റ്റാണ്. നമ്മളതിൽ ഉപ്പ് തിരുമ്പോ കൂട്ടത്തിൽ അല്പം മുളക് പൊടിയും ഇത്തിരി ഉലുവാപ്പൊടിയും ഇത്തിരി കായം കൂടി ഒന്ന് കൂട്ടി തിരിഞ്ഞു വെച്ച് നോക്കൂ. നല്ല സ്വാദായിരിക്കും കഴിക്കാനായിട്ടേ. ഇത് ഇത്തിരി ചെനച്ച മാങ്ങയാണ്, അതുകൊണ്ട് ഇത് കറി ഇടാൻ അത്ര നന്നായിരിക്കില്ല. നമുക്കിത് വെറുതെ തിന്നാൻ പാകത്തിന് മുളക് പൊടിയും ഉലുവാപ്പൊടിയും കായമൊക്കെ ചേർത്ത് നമുക്ക് തിരിഞ്ഞോണം തിരുമ്മി വച്ച് ഉണക്കിയെടുക്കാം. മാങ്ങയൊക്കെ അമ്മ തൊണ്ടി കളഞ്ഞെടുത്തു കേട്ടോ. ഇനി ഇതിൽ നമുക്ക് അരിഞ്ഞു വെക്കാം. മാങ്ങ അരിയുമ്പോഴേ ശ്രദ്ധ അരിഞ്ഞിട്ട് തന്നെ വേണം, അല്ലെങ്കിൽ കൈ കൂടി പോണത് അറിയില്ല മക്കളെ. അത്രം പോലെയുള്ള കത്തിയാണോ ഞാൻ മാങ്ങയൊക്കെ അരിഞ്ഞു കഴിഞ്ഞോട്ടോ മക്കളെ. ഇത് ഒരുപാട് ചെറുതാക്കി അരിയൊന്നും വേണ്ട, ഒരു മൂന്ന് രണ്ടാക്കിയില്ല, ഉണങ്ങി കഴിയുമ്പോൾ ചുങ്ങി പോകുമല്ലോ. ഒരു ദിവസത്തെ ഉണക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് മുളക് ഉലുവ കായം ഇവ കൂട്ടിപ്പരറ്റി വയ്ക്കാം. പിറ്റേ ദിവസം അതെടുത്തിട്ട് നമ്മൾക്ക് വെയിലത്ത് വയ്ക്കാം. അതുപോലെ ഇത് നല്ലപോലെ ഉണക്കി എടുത്തു വയ്ക്കണം. ഇത് ഒരു ദിവസം വെയിലത്ത് വെച്ച് വാട്ടിയെടുത്തതാണ് കേട്ടോ മക്കളെ. ഇനി നമുക്ക് ഇതിൽ അല്പം ഉപ്പ് മുളക് ഉലുവ കായം ഇവയുടെ പൊടികൾ ചേർത്ത് ഒന്ന് തിരുമ്മി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഇതിൽ അല്പം ഉപ്പിടാം, കുറച്ചിട്ടാ നീട്ടാം, നമുക്ക് കഴിക്കാനുള്ള ഉപ്പേ ആവശ്യമുള്ളൂ. ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ അല്പം ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കും. ഒരു നുള്ള കായവും ചേർത്ത് കൊടുക്കാം മതി കേട്ടോ, കുറച്ച് മതി. ഇത് എല്ലാം കൂടി കൂട്ടി തിരുമ്മി നല്ലപോലെ ചേർത്ത് നമുക്ക് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കാം. നമ്മളന്ന് അന്ന് ഉണക്കിയ മാങ്ങയാണ് കേട്ടോ മക്കളെ. ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോ കണ്ടോ, ഇത്രയേ ഉള്ളൂ. ദാ ഇലിക്കിലേന്ന് ഉണങ്ങി. ഇതേ കുട്ടികൾ കാണാണ്ട് വെച്ചിട്ടാണ് ഇത്രയെങ്കിലും കിട്ടിയത്, അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ല അവര് അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴും ഒരേ കഷ്ണം പായലിട്ടിട്ടേ നടക്കുള്ളൂ. പച്ചമാങ്ങാത്തൊലി അങ്ങനെ തന്നെ, പക്ഷെ ഇത് ദേശം മാത്രമുള്ളാലും പറയേ വേണ്ട. ഇല്ലെങ്കിൽ ഇതിപ്പോ നിങ്ങളെ കാണിക്കാൻ പോലും കിട്ടില്ലായിരുന്നു കേട്ടോ. പച്ചമാങ്ങ ഉണക്കുകയാണെങ്കിൽ അത് നമുക്ക് കറക്കിയേ പറ്റുള്ളൂ. ഇതേ ചെനച്ചു തുടങ്ങിയ മാങ്ങ ആയതുകൊണ്ടേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. മക്കളിൽ പലരും ഇത് ചെയ്യാറുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം, പക്ഷെ ഇല്ലാത്തവരെ ചെയ്യാത്തവര് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മാങ്ങ കൂടുതൽ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്തു നോക്കൂ.
നന്നായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും തന്നെ.